Namaskaram. Ellavarkkum I Beats inde pudhiya oru videoyilekku swagatham. Njan Dr. Bhavya Vijayakumar. Innu njan samsarikkan povunnathu cholesterolne pattiyanu. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് തുടങ്ങിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുമാണ്. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള കൊളസ്ട്രോളാണ് ഉള്ളത്, നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും. അതാണ് HDLഉം LDLഉം. അത് HDLആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ, LDLആണ് ചീത്തയായിട്ടുള്ള കൊളസ്ട്രോൾ. ഇതാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. ഇനി എന്താണ് കൊളസ്ട്രോൾ എന്നുള്ളത് നോക്കാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു വസ്തു തന്നെയാണ് കൊളസ്ട്രോൾ. നമ്മുടെ ചില ഹോർമോൺസിൻ്റെ ഉൽപ്പാദനത്തിലും ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മുക്കാൽ ഭാഗവും ശരീരം തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമെ ആഹാരത്തിൽ കൂടി നമുക്ക് കൊളസ്ട്രോൾ ലഭിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ നോർമലിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആവുമ്പോഴാണ് കൊളസ്ട്രോൾ ഒരു പ്രശ്നമായി തീരുന്നത്. ഇത് നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുകയും അവിടെ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശരിയായിട്ടുള്ളൊരു ജീവിതശൈലിയിൽ കൂടി കൊളസ്ട്രോൾ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. നമ്മുടെ ആഹാരത്തിലെ മുഖ്യ ഘടകങ്ങളിൽ ഒന്നാണ് വിവിധ തരത്തിലുള്ള കൊഴുപ്പുകൾ. ഇത് കൂടുതലായിട്ട് മുട്ട, വെണ്ണ, മാംസം, പാൽ ഇവയിലാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. രക്തത്തിലെ കൊഴുപ്പേറിയ പദാർത്ഥമായ കൊളസ്ട്രോൾ മറ്റു കൊഴുപ്പുകളേക്കാൾ പ്രാധാന്യമർഹിക്കുന്നതിൻ്റെ കാരണം ഇത് ഹൃദ്രോഗം, അതുപോലെ തന്നെ സ്ട്രോക്ക് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾക്ക് വഴി തെളിയിക്കുന്നതുകൊണ്ടാണ്. രക്തത്തിലെ ഖരപദാർത്ഥമായ കൊളസ്ട്രോൾ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ അത്യാവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് അമിതമായിട്ട് കൂടുകയാണെങ്കിൽ അത് രക്തസഞ്ചാരം തടസ്സപ്പെടുത്തുന്ന പല രോഗങ്ങൾക്കും കാരണമാകുന്നു. അതായത് ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയവയ്ക്കൊക്കെ കാരണമാകുന്നു. ഇനി കൊളസ്ട്രോൾ കൂടാനുള്ള കാരണങ്ങൾ, അമിതമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാംസാഹാരം, പ്രത്യേകിച്ച് കരൾ, മുട്ടയിലെ മഞ്ഞക്കരു എന്നീ കൊഴുപ്പേറിയ ഭക്ഷണങ്ങളും അതിനു പുറമെ അമിതവണ്ണം, പ്രമേഹം, കരളിലെയും വൃക്കയിലെയും രോഗങ്ങൾ എന്നിവയും, പിന്നെ പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം എന്നീ ഘടകങ്ങളും കൊളസ്ട്രോൾ കൂടാൻ ഇടയാകുന്നു. ഇനി ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള നെഞ്ചുവേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രോക്ക്, പിന്നെ നമുക്ക് കാൽപാദങ്ങൾക്ക് പുറകിലായിട്ട് കൊളസ്ട്രോൾ നിക്ഷേപകം മൂലം മുഴകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കൺപോളുകൾക്ക് ചുറ്റും ചിലർക്ക് കൊളസ്ട്രോൾ നിക്ഷേപകം മൂലം പാടുകളും കാണപ്പെടാറുണ്ട്. ഇനി കൊളസ്ട്രോൾ എങ്ങനെ ഭക്ഷണത്തിൽ കൂടി നിയന്ത്രിക്കാം എന്ന് നോക്കാം. പ്രധാനമായിട്ടും നാരുകളടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സിനെ എനർജിയാക്കി ദഹിപ്പിച്ച് ഉപയോഗിക്കുന്നു. എന്നാൽ കൂടുതൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് എത്തിയാൽ അവ കൂടുതൽ കൂടുതൽ ഫാറ്റ്സായി മാറുന്നു. ഇവ നമ്മുടെ ശരീരത്തിൽ എത്തി ആദ്യം ഗ്ലൈക്കോജനായിട്ട് നമ്മുടെ കരൾ ഇതിനെ മാറ്റുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ എണ്ണയോ അല്ലെ പൊരിച്ച സാധനങ്ങളെയോ ഒക്കെ കാട്ടിലും നമ്മുടെ ഭക്ഷണത്തിലെ ഉയർന്ന കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവാണ് കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കണം. അത് വളരെ പതുക്കെ മാത്രം ദഹിക്കുന്ന ആഹാരങ്ങൾ മാത്രം കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അമിതമായിട്ടുള്ള എനർജിയെ വ്യായാമം ചെയ്ത് കുറയ്ക്കുക. ഈ മൂന്ന് ഘടകങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ ഉയരാതെ നിൽക്കുകയും ഇനി ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ അത് അധികം മരുന്ന് കഴിക്കാതെ തന്നെ കുറയുകയും ചെയ്യുന്നു. കൊളസ്ട്രോൾ അമിതമായിട്ടുള്ളവർ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പയർ, കടല, പരിപ്പ് തുടങ്ങിയ ധാന്യവർഗ്ഗങ്ങളും മുട്ടയുടെ വെള്ള, അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ചേർത്തുള്ള സാലഡ്സ്, ദിവസവും രണ്ട് നേരം ഗ്രീൻ ടീ കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി കൊളസ്ട്രോൾ അമിതമായിട്ടുള്ളവർ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്ത് 2 മുറിച്ചിട്ട് അതിലൊരല്പം നാരങ്ങാ നീരും കൂടി ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ഇതിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്തപരിശോധനയിലൂടെ മാത്രമേ നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് തിരിച്ചറിയാനാകൂ.
ഈ പരിശോധനയിൽ നമുക്ക് ആകെ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ്സ് എച്ച് ഡി എൽ എൽ ഡി എൽ വി എൽ ഡി എൽ എന്നിവയുടെ അളവ് ലഭിക്കുന്നു എൽ ഡി എല്ലിൻ്റെയും അതുപോലെ തന്നെ ആകെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നതോടൊപ്പം തന്നെ എച്ച് ഡി എല്ലിൻ്റെ അളവ് കൂടുന്നതും ഹൃദയാഘാതത്തിനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രക്തപരിശോധനയിൽ കൊളസ്ട്രോളിൻ്റെ അളവ് അമിതമായിട്ട് കണ്ടാൽ അത് ഒന്നുകൂടി രണ്ട് മാസത്തിനുള്ളിൽ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നത് നന്നായിരിക്കും ജീവിത രീതിയിലുള്ള ക്രമീകരണങ്ങൾ അതുപോലെ തന്നെ കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയുള്ള ഭക്ഷണ രീതി കൃത്യമായിട്ടുള്ള ക്രമമായിട്ടുള്ള വ്യായാമം അതുപോലെ തന്നെ പുകവലി അമിത മദ്യപാനം എന്നീ ശീലങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയും കൊളസ്ട്രോൾ നമുക്ക് കുറയുന്നതാണ് ചിലർക്ക് മരുന്നുകൊണ്ടുള്ള ചികിത്സയും വേണ്ടി വന്നേക്കാം ഇനി ഇതിൻ്റെ ആയുർവേദ ചികിത്സകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വരണാദി കഷായം രസോനാദി കഷായം ഗുഗുലതിക്ത കഷായം എന്നിവ വിധിപ്രകാരം ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ കുറയുന്നതാണ് അതുപോലെ തന്നെ ത്രിഫലാദി ചൂർണം ഒരു ടീസ്പൂൺ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു തേനിലോ അല്ലെങ്കിൽ ഒരല്പം ചൂടുവെള്ളത്തിലോ ചേർത്ത് കഴിക്കുന്നതും കൊളസ്ട്രോൾ കുറയാൻ വളരെയധികം സഹായിക്കുന്നു ഇനി കൊളസ്ട്രോൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അതായത് നിങ്ങൾ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കാതിരിക്കുക ഭക്ഷണത്തിൽ സസ്യാഹാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുക മൃഗക്കൊഴുപ്പുകളായ മുട്ട വെണ്ണ മാംസം ഐസ്ക്രീം തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയോ അല്ലെ കുറയ്ക്കുകയോ ചെയ്യുക ഫാസ്റ്റ് ഫുഡുകൾ കൃത്രിമ പാനീയങ്ങൾ കൃത്രിമ ആഹാരങ്ങൾ എന്നിവയും ഒഴിവാക്കുക പുകവലി മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഉപേക്ഷിക്കുക 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക കഴിവതും രാത്രി നേരത്തെ കിടന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്ത് അതുവഴി നിങ്ങളുടെ ശരീരത്തിൻ്റെ തൂക്കം നിയന്ത്രിക്കുകയും ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കൊളസ്ട്രോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയൊരു അസുഖം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം